ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തിൽ ജനങ്ങളെല്ലാം തിങ്ങിക്കൂടുകയാണ്. അനേകർ അവൻ്റെ വചനം കേൾക്കാൻ തിങ്ങിക്കൂടി. മറ്റാർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അവിടേക്ക് ഒരു തളർവാദ രോഗിയെ കട്ടിലിൽ കിടത്തിക്കൊണ്ട് നാല് സുഹൃത്തുക്കൾ വരുന്നു. അവർക്കൊരു തരത്തിലും അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അവരെന്നടുത്തു വീടിൻ്റെ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് താഴോട്ടിറക്കുകയാണ് കട്ടില്. എന്തേരം മേൽക്കൂര പൊളിക്കേണ്ടി വന്നു കാണും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ആ മനുഷ്യർ അത്രയും ധൈര്യത്തോടെ, ഈ മനുഷ്യനോടുള്ള വലിയ കരുതലോടെ, അതിലേറെ ഈശോ മിശിഹായിലുള്ള വലിയ വിശ്വാസത്തോടുകൂടി അവർ അപ്രകാരം ചെയ്യുകയാണ്. എന്നിട്ട് ഈശോ അവനോട് പറയുന്നത്, ആദ്യം പറയുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതവിടെ കൂടിയിരുന്ന പ്രീശന്മാർക്കും പരിസേർക്കും എല്ലാം വലിയ ഉദപ്പിന് കാരണമായി. കാരണം ദൈവത്തിന് മാത്രമല്ലേ പാപങ്ങൾ മോചിക്കാനായിട്ട് അനുവാദമുള്ളൂ, പിന്നെ ഇവനെങ്ങനെയാണ് പാപങ്ങൾ മോചിക്കുന്നത്? അപ്പോൾ ഈശോ ചോദിച്ചു, ഏതാണ് എളുപ്പം, പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറയുകയാണോ അതോ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണോ? ഏതായാലും കർത്താവ് അവനോട് അവന് സൗഖ്യം കൊടുത്തു. പക്ഷേ അതിലേറെ താൻ ദൈവമാണ് എന്നുള്ള ഒരു വലിയ വെളിപാട് ആ ജനത്തിന് കൊടുക്കുകയാണ്. നമ്മൾ ഈശോ ആരാണ് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷീകരിക്കപ്പെട്ടത് ആദരപൂർവം നമ്മൾ ധ്യാനിക്കുകയാണ്. ഇന്ന് വളരെ വ്യക്തമായി കർത്താവ് ദൈവമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈശോയെക്കുറിച്ച് പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കരുതാം. ഈശോ ഒരു നല്ല മനുഷ്യനാണ് എന്ന് കരുതി ആ രീതിയിൽ മാത്രം കർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈശോയെ ലോകത്തിലെ മറ്റ് നല്ല മനുഷ്യരോട് ഉപമിച്ചുകൊണ്ട് ഈശോ ഒരു നല്ല മനുഷ്യനായിരുന്നു, കുറേ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തു, അനീതിക്കെതിരെ പോരാടി എന്നൊക്കെ പറഞ്ഞ് ഈശോയെ കേവലം ഒരു മാനുഷിക വ്യക്തിയായി, ഒരു സാമൂഹിക വിപ്ലവകാരിയായി ഒക്കെ മാത്രം കാണാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിലേറെ ഈശോയെ ഒരു നല്ല അധ്യാപകനായിട്ട്, ഒരു ഗുരുവായിട്ട്, യഹൂദ മതത്തിൻ്റെ ഒരു പരിഷ്കാരിയായിട്ട് ഒക്കെ പരിഷ്കൃതം യഹൂദ മതത്തിൻ്റെ പരിഷ്കാരം ചെയ്തയാള് എന്നുള്ള നിലയിൽ കാണുന്ന വ്യക്തികളുണ്ട്. ചിലരെ ഈശോയെ അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രം കണ്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നവരുമുണ്ട്. നമുക്കറിയാം ഒത്തിരി അത്ഭുത പ്രവർത്തകരുണ്ട്. ഈശോ മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷേ ഈ വിശേഷണങ്ങളൊന്നും ഈശോ ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് സഹായിക്കുന്നില്ല. ഈശോ ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്ന അവിടുത്തെ ദൈവത്വത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഈശോ ദൈവമാണ്. ദൈവമാണെന്ന് പറയുമ്പോൾ നിന്നെ സൃഷ്ടിച്ചവനാണ് അവിടുന്ന്, നിന്റെ രക്ഷയെക്കുറിച്ച് വ്യക്തമായ പദ്ധതികളുള്ളവനാണ് അവിടുന്ന്. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങൾ വായിച്ച് സഭയെ ശ്രവിച്ച് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈശോയെ ദൈവമായിട്ട് ഞാൻ സ്വീകരിച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവൻ്റെ ശിഷ്യത്വത്തിൽ ഞാൻ വളരണം, അവൻ്റെ പാതയിൽ അവൻ്റെ വചനങ്ങൾ ഞാൻ ശ്രവിക്കണം, അവൻ എന്നോട് പറയുന്ന ധാർമ്മികമായ പ്രബോധനങ്ങൾ ഞാൻ സ്വീകരിക്കണം. അങ്ങനെ ഈശോയെ ദൈവവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് ദൈവമാണെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനായി നമ്മളിലേക്ക് കടന്നു വന്നു. 33 വർഷം ജീവിച്ചു, 3 വർഷം പരസ്യ ജീവിതം നടത്തി, 30 വർഷം വളരെ ആരാലും അറിയപ്പെടാതെ അവിടുന്ന് ജീവിച്ചു. അങ്ങനെ 33 വർഷത്തെ കേവലം മാനുഷികമായ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രം കാണാതെ ദൈവികമായ ഒരു വെളിപാടിൻ്റെ പൂർണ്ണതയുമായിട്ട് കടന്നു വന്ന വ്യക്തിയായിട്ട് ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ദൈവം, ഈശോയിൽ നമുക്ക് പിതാവായ ദൈവം നൽകിയ ഈ വലിയ വെളിപാട്, ഈ ദൈവം നമ്മളെ എല്ലാവരെയും ആഴമായി സ്നേഹിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതാണ് ഈശോയിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ ദൈവം ആരെയും കൊല്ലാനും ആരോടും യുദ്ധം ചെയ്യാനും പറയുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം ശത്രുക്കളെ സ്നേഹിക്കാനും നിന്നെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നവന് നന്മ ചെയ്യാനും ഇനി നീ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോകുന്നവന് വേണ്ടി കുരിശിൽ മരിക്കാൻ തയ്യാറാകാനുമെല്ലാം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയും കുരിശിൽ മരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ ഒരു ഉദാഹരണം, ഒരു ജീവിതം, ഒരു മാതൃക നമുക്ക് നൽകുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്.
അതുകൊണ്ടാണ് നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈശോ ദൈവമല്ല, ഈശോയുടെ ദൈവത്തെയൊക്കെ സംശയിച്ചുകൊണ്ടൊക്കെയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ മത തീവ്ര വിഭാഗങ്ങളുടെയോ ഒക്കെ പ്രവർത്തനമായിരിക്കാം. അവിടെ എൻ്റെ ഈശോ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം എനിക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ കേവലം ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് കണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാത്രം കണ്ട്, അതിനു വേണ്ടിയിട്ട് മാത്രം ഈശോയുടെ അടുക്കൽ പോകുന്നതല്ല. ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പോകുന്നത് രക്ഷയുടെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് മാത്രമേ ഞാൻ എവിടെ എത്തണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളൂ. ദൈവമേ, നിന്റെ ഇഷ്ടം വെളിപ്പെടുത്തി തരണമേ എന്ന് പറയുമ്പോൾ രക്ഷ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. കൊളോസ്യ ലേഖനത്തിൽ 1:13 വാക്യത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പൗലോസ് ലീഹായുടെ വാക്കുകളിൽ നമ്മൾ ശ്രവിച്ചു. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ്. ആ ഒരു വെളിപാടിൽ എത്താതെ നമുക്കൊരിക്കലും ഈശോയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായ മാനുഷികതയിൽ കർത്താവ് നമ്മളെ തേടി വരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാകാനാവാത്ത, നമ്മുടെ യുക്തിക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഭാവങ്ങൾ നമ്മുടെ കർത്താവിലുണ്ട് എന്നുള്ളത് നമ്മൾ എളിമയോടുകൂടി ഓർക്കുകയാണ്. നമ്മൾ ഈ ആരാധനാക്രമത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ പ്രതീകങ്ങളിലൂടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളെയാണ് ഈ പ്രതീകങ്ങൾ നമുക്കായിട്ട് സംലഭ്യമാക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ കേവലം ഒരു അത്ഭുത പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ കേവലം ഒരു ഗുരുവായിട്ടോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു വ്യക്തിയായിട്ടോ ഒക്കെ മാത്രം ആണോ നമ്മൾ കാണുക? നമ്മുടെ ചില ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടി ഒരു കുറുക്കു വഴി എന്നുള്ള നിലയിലാണോ നമ്മൾ ഈശോയിലേക്ക് കടന്നു വരിക? അതോ ദൈവമായി സ്വീകരിച്ച് രക്ഷയുടെ മാർഗം തേടിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. അവിടെയാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഈശോയുടെ വചനത്തിന് സാംഗത്യമുണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാവണം. നമ്മളൊരു ധ്യാനം കൂടുന്നത് പോലും എന്തിനാ? മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ഓരോ കൂതാശയ്ക്കും ശേഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വ്യത്യാസം എന്താണ്? മാനസാന്തരമാണ്. ഈ കുർബാനയ്ക്ക് ശേഷം നിങ്ങളുടെ ഉള്ളിൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവണം. ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിൽ, ദൈവത്തെ നോക്കിക്കാണുന്ന രീതിയിൽ, സ്വന്തം കുടുംബത്തെ നോക്കിക്കാണുന്ന രീതിയിൽ കുറച്ചുകൂടി ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പ്രാർത്ഥനകൾ കൊണ്ട് എന്താണ് അർത്ഥം? അവിടെയാണ് മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് നമ്മുടെ ബോധ്യമായിട്ട് മാറേണ്ടത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈശോ ദൈവമാണ് എന്ന ആ ബോധ്യത്തിൽ വളരുവാനും അത് സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ രക്ഷാകരമായ അനുഭവം സ്വീകരിക്കുവാനുമെല്ലാം നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.